നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ എക്കാലത്തെയും വലിയ രഹസ്യ വിമാനങ്ങളിലൊന്നാണ് ഫോക്സ്ബാറ്റ് എന്ന് വിളിപ്പേരുള്ള MiG-25. 1960s സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ഈ നിരീക്ഷണ വിമാനത്തിന്റെ പ്രധാന സവിശേഷത ശബ്ദത്തിന്റെ മൂന്നിരട്ടി വരെ വരുന്ന വേഗവും 24,000 മീറ്റർ ഉയരത്തിൽ വരെ പറക്കാനുള്ള ശേഷിയുമായിരുന്നു. ഇന്ത്യയുടെ നിരവധി തന്ത്രപ്രധാനമായ രഹസ്യ ദൗത്യങ്ങൾ MiG-25 വിമാനങ്ങൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. 1981 സോവിയറ്റ് യൂണിയൻ 6 MiG-25 RB വിമാനങ്ങളും 2 MiG-25 RU പരിശീലക വിമാനങ്ങളും ഇന്ത്യക്ക് കൈമാറിയത്. വ്യോമസേനയുടെ ഉത്തർപ്രദേശിലെ 102 സേനാ വ്യൂഹത്തിന്റെ കേന്ദ്രത്തിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. ഇരു ചെവി അറിയാതെ നിരീക്ഷണ പറക്കൽ നടത്താനുള്ള മിടുക്കാണ് ഈ വിമാനങ്ങൾ വ്യത്യസ്തമാക്കുന്നത്. ഏറെക്കാലം ഇന്ത്യയുടെ ഏറ്റവും രഹസ്യവും വിശ്വസ്തവുമായ നിരീക്ഷണ വിമാനമായിരുന്നു MiG-25. ഏതാണ്ട് 23,000 മീറ്ററിൽ ഉയരത്തിൽ ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗത്തിൽ പറക്കുന്ന MiG-25 വിമാനങ്ങൾ ശത്രുക്കളുടെ കണ്ണിൽ പെടാറില്ലായിരുന്നു. അതേസമയം MiG-25 പിടിപ്പിച്ചിരിക്കുന്ന 1200 mm ലെൻസ് ഉപയോഗിച്ച് അയൽരാജ്യങ്ങളായ പാകിസ്ഥാനിലെയും ചൈനീസ് നിയന്ത്രണത്തിലുള്ള തിബറ്റിലെയും അടക്കം ചിത്രങ്ങളെടുക്കാനും തത്സമയ നിരീക്ഷണം നടത്താനും ഇവയ്ക്ക് സാധിച്ചിരുന്നു. ഇന്ത്യൻ വ്യോമസേന വളരെ രഹസ്യമായാണ് MiG-25 വിമാനം ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യൻ വ്യോമസേനയിലെ പല അംഗങ്ങളും ഈ വിമാനം കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. MiG-25 വിമാനം പറത്താൻ 42 ഇന്ത്യൻ പൈലറ്റുമാർക്കാണ് പ്രത്യേകം പരിശീലനം ലഭിച്ചിരുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയുടെ പ്രസിദ്ധ നിരീക്ഷണ വിമാനമായ ബ്ലാക്ക് ബേർഡിന്റെ സ്ഥാനമായിരുന്നു ഇന്ത്യൻ വ്യോമസേനയിൽ MiG-25 ഉണ്ടായിരുന്നത്. പാകിസ്ഥാനെ ഞെട്ടിച്ച ഇന്ത്യൻ വിമാനം എന്ന പെരുമയും MiG-25 അവകാശപ്പെട്ടതാണ്. 1997 മെയ് മാസത്തിലായിരുന്നു ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗത്തിൽ പാകിസ്ഥാന്റെ ആകാശത്ത് ഇന്ത്യയുടെ MiG-25 പറന്നത്. ഇസ്ലാമാബാദിലെയും മറ്റ് തന്ത്രപ്രധാനമായ മേഖലകളിലെയും വിവരങ്ങളും ചിത്രങ്ങളും MiG-25 ശേഖരിച്ചു. ഇതിനുശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് പറക്കുന്നതിനിടെ ശബ്ദത്തിന്റെ ഇരട്ടി വേഗത്തിലേക്ക് വേഗത കുത്തനെ കൂടി. ഇത് ശബ്ദ സ്ഫോടനത്തിന് തന്നെ കാരണമാവുകയായിരുന്നു. ഇന്ത്യൻ വിമാനത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ സൈന്യം F-16 വിമാനങ്ങളെ അയച്ചെങ്കിലും MiG-25 തൊടാൻ പോലുമായില്ല. പെടുന്നനെ അതിവേഗത്തിലേക്ക് MiG-25 മാറിയത് ഒരു ഇടിമുഴക്കം പോലെയാണ് പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളും അനുഭവപ്പെട്ടത്. ഈ സംഭവം നടന്ന അന്ന് തന്നെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തു. തങ്ങളുടെ വിമാനത്തെ തൊടാനാവില്ലെന്ന് കാണിച്ച് ഭീഷണിപ്പെടുത്താനാണ് ഇന്ത്യയുടെ ശ്രമമെന്നായിരുന്നു ആരോപണമുണ്ടായിരുന്നത്. പാകിസ്ഥാന് മുകളിൽ നിരീക്ഷണ പറക്കൽ നടത്തിയ ശേഷം അതിവേഗത്തിൽ സഞ്ചരിച്ച് ശബ്ദസ്ഫോടനം ഉണ്ടാക്കിയത് ഇതിനുവേണ്ടിയാണെന്നും പാക് പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു. ഇപ്പോഴും ഇന്ത്യൻ വ്യോമസേനയുടെ 1997 ആ രഹസ്യ ദൗത്യത്തെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പാകിസ്ഥാനിലെ ഏറ്റവും ജനസാന്ദ്രമായ പ്രദേശങ്ങളൊന്നായ ശബ്ദ വിസ്ഫോടനത്തിലൂടെ ഇന്ത്യയുടെ MiG-25 വിമാനത്തിലെ പൈലറ്റ് സാന്നിധ്യം അറിയിച്ചത് എന്തിനാണെന്നതിനും വിശദീകരണമില്ല. ഏതാണ്ട് 25 വർഷക്കാലത്തോളം ഇന്ത്യൻ വ്യോമസേനയുടെ അവിഭാജ്യ ഘടകമായിരുന്നു MiG-25 വിമാനങ്ങൾ. 1995 സ്റ്റോട്ടോസ്ഫിയറിലേക്ക് പറന്ന് സൂര്യഗ്രഹണത്തിന്റെ അപൂർവ ചിത്രങ്ങളിലെടുത്തതും MiG-25 വിമാനങ്ങളായിരുന്നു. 2006 May 1 സംഭവബഹുലമായ സേവനത്തിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും MiG-25 വിമാനങ്ങൾ വിരമിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.